ഹായ് ഓൾ, വെൽക്കം ടു വീഡിയോ ലൈൻ. സോ നമ്മൾ അഡ്രസ്സിംഗ് മോഡുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. അപ്പൊ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഡേറ്റയെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് രജിസ്റ്ററിനകത്തായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് IP രജിസ്റ്റർ ഒഴികെ ബാക്കി എല്ലാ രജിസ്റ്ററും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പൊ ഡേറ്റ എന്ന് പറയുന്ന സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് രജിസ്റ്ററിനകത്തായിരിക്കും. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താ, IP ഒഴികെ, IP രജിസ്റ്റർ ഒഴികെ ബാക്കിയുള്ള രജിസ്റ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു എക്സാമ്പിൾ കണ്ടോ, മൂവ് BX, AX. അപ്പൊ AX കണ്ടന്റിനെ BX മൂവ് ചെയ്യാനാണ് പറയുന്നത്. ഇതാണ് അതിന്റെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു എക്സാമ്പിൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് രജിസ്റ്റർ ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ രജിസ്റ്റർ ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റയുടെ ഓഫ്സെറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് BX അല്ലെങ്കിൽ SA അല്ലെങ്കിൽ DA. ഓക്കെ, അപ്പം ഇവിടെ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്, ഡേറ്റയുടെ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ BX അല്ലെങ്കിൽ SA അല്ലെങ്കിൽ DA രജിസ്റ്ററിലായിരിക്കാം. ഓക്കെ, ഇനി ഇവിടെ വരുന്ന ഡിഫോൾട്ട് സെഗ്മെന്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ DS ആയിരിക്കാം അല്ലെങ്കിൽ ES ആയിരിക്കാം. ഓക്കെ, ഒന്നെങ്കിൽ ഡേറ്റ സെഗ്മെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ എക്സ്ട്രാ സെഗ്മെന്റ് ആയിരിക്കാം. ഓക്കെ, ഈ ഒരു ഇൻസ്ട്രക്ഷൻ നോക്കിയ മൂവ് AX BX. ഈ BX എന്ന് പറഞ്ഞ സ്ക്വയർ ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താ, ഓഫ്സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡേറ്റ എന്ന് പറയുന്നത് DS, അതിന്റെ ഓഫ്സെറ്റ് അഡ്രസ് എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും, BX. ഓക്കെ, അപ്പൊ നമ്മൾ എഫക്റ്റീവ് അഡ്രസ് നമുക്ക് ഇങ്ങനെയാണ് കാണുന്നത്, 10H × DS + BX. BX കണ്ടന്റ് നമ്മൾ ഈ 10H × DS കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എഫക്റ്റീവ് അഡ്രസ് കിട്ടും. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇവിടെ DS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, DS കണ്ടന്റ് എന്ന് പറയുന്നത് ഇതാണ്, 1000H ആണ്. ഇനി ഇവിടെ BX എന്ന് പറയുന്നത്, നമ്മുടെ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് 2000H ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഫക്റ്റീവ് അഡ്രസ് എങ്ങനെയാണ് കാണുന്നത്, ആദ്യം നമ്മൾ DS കണ്ടന്റിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4 തവണ ഷിഫ്റ്റ് ചെയ്യുന്നതിന് ഇക്വലന്റ് ആയിട്ടാണ് നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 10,000 എന്ന് കിട്ടി. പിന്നെ BX കണ്ടന്റ് കൂടെ ആഡ് ചെയ്താൽ ഡയറക്റ്റ് നമുക്ക് എന്ത് കിട്ടി, ഇതാണ് നമ്മുടെ എഫക്റ്റീവ് അഡ്രസ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ കാര്യം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. ഇൻഡെക്സ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓപ്പറാൻഡിന്റെ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്, ഓപ്പറാൻഡിന്റെ ഓഫ്സെറ്റ് എന്ന് പറയുന്ന സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് ഏതെങ്കിലും ഒരു ഇൻഡെക്സ് രജിസ്റ്ററിനകത്തായിരിക്കും. ഓക്കെ, നമുക്ക് സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്ററും ഉണ്ട്, ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് രജിസ്റ്ററും ഉണ്ടല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു ഇൻഡെക്സ് രജിസ്റ്ററിലായിരിക്കും എന്ത് നമ്മുടെ ഈ ഒരു ഓപ്പറാൻഡിന്റെ ഓഫ്സെറ്റ് എന്ന് പറയുന്ന സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ SA സോഴ്സ് ഇൻഡെക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഡിഫോൾട്ട് സെഗ്മെന്റ് വരുന്നത് ഡേറ്റ സെഗ്മെന്റ് ആയിരിക്കും. ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ ഡിഫോൾട്ട് സെഗ്മെന്റ് എന്ന് പറയുന്നത് എക്സ്ട്രാ സെഗ്മെന്റ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്, മൂവ് AX SI. ഓക്കെ, അപ്പൊ ഇതെന്താ ഉദ്ദേശിക്കുന്നത്, അപ്പൊ ഇവിടെ എഫക്റ്റീവ് അഡ്രസ് നമുക്ക് എങ്ങനെ കാണാം, 10H × DS + SA കണ്ടന്റ്. ഓക്കെ, ആ SA കണ്ടന്റ് വെച്ചിട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റീവ് അഡ്രസ് കിട്ടും. ഇതാണ് ഇൻഡെക്സ്ഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് രജിസ്റ്റർ റിലേറ്റീവ് എന്ന് പറയുന്നത്, രജിസ്റ്റർ റിലേറ്റീവ് അഡ്രസ്. ഓക്കെ, അപ്പൊ ഇവിടെ രജിസ്റ്റർ റിലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, ഒരു ഡിസ്പ്ലേസ്മെന്റ് ഒരു വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ രജിസ്റ്ററിലെ കണ്ടന്റുമായിട്ട് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ ഡേറ്റ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ആ ഒരു രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് BX വരാം, അല്ലെങ്കിൽ BP വരാം, അല്ലെങ്കിൽ SI വരാം, അല്ലെങ്കിൽ DI വരാം, ഏത് വേണമെങ്കിലും വരാം. ഓക്കെ, അപ്പൊ ഇതാണ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇത്രയും രജിസ്റ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഡിഫോൾട്ട് സെഗ്മെന്റ് എന്ന് പറയുന്നത് ES ആയിരിക്കാം, അല്ലെങ്കിൽ DS ആയിരിക്കാം. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൂവ് AX 50H കണ്ടോ, ഈ 50 ആണ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ എഫക്റ്റീവ് അഡ്രസ് നമുക്ക് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫക്റ്റീവ് അഡ്രസ് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഇവിടെ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നമ്മുടെ DS കണ്ടന്റ് ഇത്, BX ഇത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഓഫ്സെറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഓഫ്സെറ്റ്, 5000 ആണ് നമ്മുടെ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ഈ BX കണ്ടന്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഈ 5000 എന്ന് പറയുന്ന നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്, BX എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ എന്താണ്, ഇവിടെ 10,000, നമ്മൾ ആ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 10,000 കിട്ടുന്നു. പിന്നെ നമ്മുടെ ഓഫ്സെറ്റ് ആണ് ഈ പറയുന്നത്. പിന്നെ BX കണ്ടന്റ് കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എഫക്റ്റീവ് അഡ്രസ് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ബേസ്ഡ് ഇൻഡെക്സ്ഡ് എന്ന് പറയുന്നത്, ബേസ്ഡ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ്. ഇപ്പൊ ബേസ്ഡ് ഇൻഡെക്സ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റീവ് അഡ്രസ് എങ്ങനെ കാണുന്ന പറഞ്ഞു കഴിഞ്ഞാല്, ബേസ് രജിസ്റ്ററിലെ കണ്ടന്റും ഇൻഡെക്സ് രജിസ്റ്ററിലെ കണ്ടന്റും കൂടെ ആഡ് ചെയ്താൽ മതി. അങ്ങനെയാണ് എഫക്റ്റീവ് അഡ്രസ് കിട്ടുന്നത്, ബേസ് രജിസ്റ്ററിലെ കണ്ടന്റും ഇൻഡെക്സ് രജിസ്റ്ററിലെ കണ്ടന്റും. അപ്പൊ ബേസ് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് BX വരാം, അല്ലെങ്കിൽ BP വരാം. ഇൻഡെക്സ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ SI അല്ലെങ്കിൽ DI വരാം. ഓക്കെ, അപ്പൊ ഈ രണ്ടിലെ കണ്ടന്റും കൂടെ ആഡ് ചെയ്താൽ മതി.
ഇനി ഇവിടുത്തെ ഡിഫോൾട്ട് സെഗ്മെന്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ESO അല്ലെങ്കിൽ DSO ആയിരിക്കും, എക്സ്ട്രാ സെഗ്മെന്റ് അല്ലെങ്കിൽ ഡാറ്റ സെഗ്മെന്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ ഉണ്ട്, മൂവ് AX VX SI. ഓക്കെ, അപ്പൊ എഫക്റ്റീവ് അഡ്രസ് ആണെങ്കിൽ എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി, എല്ലാത്തിലെയും കണ്ടന്റ് കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ വന്നിട്ടുണ്ട്, DSലെ കണ്ടന്റ് വന്നിട്ടുണ്ട്, BXലെ കണ്ടന്റ് വന്നിട്ടുണ്ട്, SIലെ കണ്ടന്റ് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ DSലെ കണ്ടന്റ് എന്തായാലും നമ്മൾ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, വേണ്ടേ? സോ ആ അതും പിന്നെ BXലെയും SIലെയും കണ്ടന്റ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റീവ് അഡ്രസ് കിട്ടും. ഇതാണ് ബേസ്ഡ് ഇൻഡെക്സ്ഡ് എന്ന് പറയുന്നത്. അതായത് ബേസ്ഡ് രജിസ്റ്ററിലെയും ഇൻഡെക്സ് രജിസ്റ്ററിലെയും കൂടെ വരുന്ന കണ്ടന്റുകൾ ആഡ് ചെയ്യുന്നതാണ്. ഇനി വരുന്നതാണ് റിലേറ്റീവ് ബേസ്ഡ് ഇൻഡെക്സ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ റിലേറ്റീവ് ബേസ്ഡ് ഇൻഡെക്സ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റും കൂടെ വരുന്നുണ്ട്. അപ്പൊ എഫക്റ്റീവ് അഡ്രസ്സിനെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ബേസ് രജിസ്റ്ററിലെ കണ്ടന്റും ഇൻഡെക്സ് രജിസ്റ്ററിലെ കണ്ടന്റും ഡിസ്പ്ലേസ്മെന്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, മൂന്നും കൂടെ. അപ്പൊ ഇവിടെ 50 എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എല്ലാം കൂടെ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു വാല്യൂ കിട്ടുന്നത്. ഉണ്ടാവും ഇപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ ഈ താഴെ തന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ DSലെ കണ്ടന്റ് ഇതാണ്, BXലെ കണ്ടന്റ് തന്നിട്ടുണ്ട്, SIലെ കണ്ടന്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യുക, എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ DSലെ കണ്ടന്റ് നമ്മൾ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, പിന്നെ BXലെ കണ്ടന്റ് ആണ് ഈ പറയുന്നത് 2000 വരുന്നത്, SIലെ കണ്ടന്റ് ആണ് 3000 വരുന്നത്. ഇതാണ് നമ്മുടെ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്, 5000 ആണ് നമ്മുടെ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓഫ്സെറ്റ് ഇവിടെ തന്നിട്ടുണ്ടായിരിക്കും, ഈ 5000 എന്ന് പറഞ്ഞ ഓഫ്സെറ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്ന എഫക്റ്റീവ് അഡ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു ഇതാണ് നമ്മുടെ എഫക്റ്റീവ് അഡ്രസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇത്രയാണ് നമ്മുടെ എന്ത് നമ്മൾ പറയുന്ന അഡ്രസ്സിംഗ് മോഡുകൾ എന്ന് പറയുന്നത്, 8086 യൂസ് ചെയ്യുന്ന അഡ്രസ്സിംഗ് മോഡുകൾ. ഓക്കെ, സോ ബാക്കി നമ്മൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.